Hi all, welcome back to my channel. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുമ്പോൾ വളരെ ഈസി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇത് റമദാനൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒന്നാണ് കേട്ടോ. കാരണം നമ്മളെ ഡൈജഷനൊക്കെ എളുപ്പമാക്കി തരും. പിന്നെ അതൊരു സൂപ്പിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ വരുന്നൊരു റെസിപ്പിയാണ്. ഇന്ന് ഞാൻ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ ഒരു ഷോർബ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി അടുത്ത എപ്പിസോഡ് കാണിക്കാമെന്ന്. അപ്പോൾ അതാണ് ഇന്ന് കാണിക്കുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് എല്ലുള്ള പീസുണ്ട്, തീരെ എല്ലില്ലാത്ത പീസുണ്ട് കേട്ടോ. ഇത് വെച്ചിട്ടൊരു ചിക്കൻ സ്റ്റോക്ക് ആദ്യം ഉണ്ടാക്കിയെടുക്കണം. എല്ലുള്ള പീസ് അങ്ങനെ തന്നെ ഇടും, ഈ തീരെ എല്ലില്ലാത്തത് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടിടും. ഇതിൽ ബോൺലെസ് ആയിട്ടുള്ള ചിക്കനൊക്കെ നമ്മൾ കുക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തതിനേക്കാളും ആദ്യം തന്നെ ചെറുതാക്കിയിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും ടേസ്റ്റ്. ഇപ്പം ഞാൻ ഈ ചിക്കൻ എല്ലാം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ ഷോർബയിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും കൂടി ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പീൽ ചെയ്തെടുക്കുകയാണ്. അത് ഇങ്ങനെ പേസ്റ്റ് ഒന്നാക്കേണ്ട ആവശ്യമില്ല, കത്തി വെച്ചിട്ട് തന്നെ ഒന്ന് ക്രഷ് ചെയ്താൽ മതി. ഇനി ഞാൻ ഈ ചിക്കൻ ഷോർബയിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സൈസുള്ള വല്യുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഈ വല്യുള്ളി നാലാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ തോൽ ഒഴിച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ബേ ലീഫും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന കുരുമുളക് പൊടിയാണ്. ഇത് ആവശ്യമുണ്ടെങ്കിൽ പിന്നെയും ചേർത്ത് കൊടുക്കട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ പാകത്തിന് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാനൊരു ചെറിയൊരു തക്കാളി എടുത്തിട്ട് അതിൻ്റെ സ്കിന്നൊക്കെ ഫുള്ളായിട്ട് പോക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ടെല്ലാം കൂടെ ഒന്ന് മൂന്ന് വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കുക. അത് വേവുന്ന സമയത്ത് കുറച്ച് വെള്ളത്തിലേക്ക് ഞാൻ രണ്ട് കൈപ്പിടി നിറയെ ഓട്സ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ സാധാരണ ഓട്സ് കാച്ചുമ്പോൾ കാച്ചിയെടുക്കുക. ഇപ്പോൾ ഈ ഓട്സ് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്, അതിനധികം വേവൊന്നുമില്ലല്ലോ, അപ്പോൾ പെട്ടെന്ന് തന്നെ ആവും. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ചിക്കൻ്റെ സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിലുള്ള നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള തക്കാളി ഉള്ളിയൊന്നും ഇട്ട് കൊടുക്കണ്ട കേട്ടോ, അത് വേറെ മാറ്റി വെക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്തിട്ടുള്ള ആ ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അതും സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെക്കുക കേട്ടോ. പിന്നെ ആ ചിക്കന് ബോണോട് കൂടിയിട്ടുള്ള ആ പീസ് ഉണ്ടല്ലോ, അതിൽ നിന്ന് ചിക്കന് പീസ് വേണം നുള്ളി എടുത്തിട്ട് ആ എല്ലാം അങ്ങ് ഒഴിവാക്കുക. പിന്നെ നമ്മൾ ഓട്സിന് പകരമായിട്ട് ആ റോസ് കളറുള്ള പരിപ്പ് എടുക്കുക കേട്ടോ. ഇനി ഞാൻ ഈ ചിക്കൻ സ്റ്റോക്ക് നിന്ന് കോരി എടുത്ത് വെച്ചിട്ടുള്ള ആ ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ പീസസൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നിങ്ങൾ കയ്യിൽ ചിക്കൻ സ്റ്റോക്കിൻ്റെ ക്യൂബ്സ് ഉണ്ടെങ്കിൽ, മാഗി ക്യൂബൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. എൻ്റെ കയ്യിൽ അതില്ലാതുകൊണ്ടാണ് മെയിനായിട്ട് ചിക്കൻ സ്റ്റോക്ക് ഒഴിച്ചു കൊടുത്തത്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ സാധാരണ ഷോർബയിൽ ചേർക്കാത്ത റേറ്റാണ്, സേമിയാണ് കേട്ടോ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. അതിന് പകരമായിട്ട് നിങ്ങളെ കയ്യിൽ നൂഡിൽ ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ സ്പാഗറ്റി ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കുക. ഇതും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ വെള്ളം വേണ്ടി വരും കേട്ടോ, അത് കുറച്ചുകൂടെ തിക്കായിട്ട് വരും. ഇത് ചിക്കൻ സ്റ്റോക്കിൽ നിന്ന് ഞാൻ എടുത്തു വെച്ചിട്ടുള്ള തക്കാളി ഉള്ളിയൊക്കെ ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് പേസ്റ്റ് ആക്കി വെച്ചിട്ടുള്ളതാണ്. ഇതും കൂടെ ഈ ഓട്സിൻ്റെ അതുപോലെ തന്നെ സേമിയൻ്റെ മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ ഷോർബ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോടെ തന്നെ കഴിക്കണം, അപ്പോഴേ ഇതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് ഉണ്ടാവും. സൂപ്പൊക്കെ നമ്മളെങ്ങനെ കുടിക്കുകയെന്ന് വെച്ചാൽ അതുപോലെ കുടിക്കണം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നിങ്ങൾക്ക് ഇനി ഉപ്പും കുരുമുളകും കൂടിയൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇത് കുടിക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിൽ മെയിനായിട്ട് ചേർക്കേണ്ടി വേറൊരു കാര്യം ഉണ്ടായിരുന്നു, ചെറുനാരങ്ങ നീര്. അത് നമ്മൾ ഇത് കുടിക്കുന്ന സമയത്ത് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി, കൂടുതലായിരുന്നു കേട്ടോ. ഇത് ഒഴിക്കുമ്പോൾ ഇതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടും. ഇതിലേക്ക് ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നതിന് പകരമായിട്ട് നമ്മളിത് കുക്ക് ചെയ്യുന്ന സമയത്ത് ഉണക്കനാരങ്ങ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ കപ്സയിലും മജ്ബൂസിലൊക്കെ ചേർക്കുന്ന ഉണക്കനാരങ്ങ ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്താൽ മതി. ഈ ഷോർബ നമ്മളെ ഡൈജഷനൊക്കെ എളുപ്പമാക്കാൻ ഏറ്റവും നല്ലൊരു സൂപ്പ് പോലത്തെ ഡയറ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ഹെൽത്തിയാണ്, ഈസിയുമാണ് ഉണ്ടാക്കിയെടുക്കാൻ. ഇത് ചിക്കൻ വെച്ചു, മട്ടൻ വെച്ചു, അതുപോലെ തന്നെ ബീഫ് വെച്ചിട്ടൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് തന്നെ അറിയിക്കാം. പിന്നെ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലത്തെ വീഡിയോസ് ഒന്നും മിസ്സാവാതെ കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്.